ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു സ്നാക്കും കൂടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ആദ്യം തന്നെ അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കാനായിട്ട് വെള്ളം വെക്കുകയാണ് നിങ്ങൾക്ക് എത്ര പത്തിരി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെക്കുക ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് വെള്ളം തിളച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും അരിപ്പൊടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പത്തിരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് മൈദമാവും കൂടി യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായി മാറുന്നത് വരെ ഇതൊരു സൈഡിലിരിക്കട്ടെ നമുക്കിനി ആ സമയം കൊണ്ട് ഇതിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ക്യാബേജ് ഉണ്ടല്ലോ അതും കൂടെ യൂസ് ചെയ്യാം കേട്ടോ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു മീഡിയം സൈസുള്ള ഒനിയനി രണ്ട് പച്ചമുളക് ഇതെല്ലാം നിങ്ങൾ എത്രത്തോളം മസാല ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഒനിയനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജും ക്യാരറ്റും ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ കളർ ക്യാബേജ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ വൈറ്റ് ക്യാബേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി പച്ചമുളക് കട്ട് ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പാട്ട് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതൊന്ന് കൈയിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ഇപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കാം ഇപ്പോൾ ഇതായിട്ട് നമ്മളെല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ അത് അതിലിട്ടിട്ട് നല്ലോണമെന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ അധികം മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും ഇപ്പം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാണ് ഇട്ട് കൊടുക്കണുള്ളൂ ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ കറിയിൽ നിന്ന് ഒരു 4 പീസ് എടുത്തിട്ട് ഒന്ന് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്തതാണ് കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് അതിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റായിട്ട് ഒന്നും ഇട്ട് കൊടുക്കണില്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചിക്കനെ വേവിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് നല്ലോണം വേവിച്ചെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതുപോലെ മിക്സ്ഡ് ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കണമെന്ന് നോക്കാം
അപ്പോൾ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആ പത്തിരി ഉണ്ടല്ലോ, അത് ചൂടൊന്നും വേണ്ട കേട്ടോ. അതിന് മിഡിലായിട്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു കിഴി പോലെ ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഈ പത്തിരിയും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇത്ര അധികം സമയം വേണ്ടി വന്നത്. നമ്മുടെ വീട്ടിൽ പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് കറിയിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്ത് ഇതുപോലെ പത്തിരി പരത്തി വെച്ചിരുന്ന് രണ്ടെണ്ണം കൂടി എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും, എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പം നമുക്കിനി ഇതുപോലെ എല്ലാ കിഴികളും ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോ കിഴികളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അധികം സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ പത്തിരിക്കിഴിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും നല്ല ക്രിസ്പി ആയിട്ടുള്ള പോലെ, പക്ഷെ അധികം ക്രിസ്പി ഒന്നല്ല കേട്ടോ. അതുപോലെ അധികം സോഫ്റ്റും അല്ല, ഒരു പ്രത്യേക തരം ടെക്സ്റ്ററാണ് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.